ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലെബക് മെഷറബിൾ ഫംഗ്ഷൻസുമായി ബന്ധപ്പെട്ട ഒരു തിയറമാണ്. പ്രപ്പോസിഷൻ നമ്പർ 5. ലെറ്റ് എഫ് ബി ആൻ ഇൻ എക്സ്റ്റെൻഡഡ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഓൺ ഇ. നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രൂവ് ചെയ്യാനുണ്ട്. ഫസ്റ്റ് 1, ഇഫ് എഫ് ഈസ് മെഷറബിൾ ഓൺ ഇ ആൻഡ് എഫ് ഈക്വൽ ടു ജി ഓൾമോസ്റ്റ് എവരിവെയർ ഓൺ ഇ, ദെൻ G is measurable on E. Second statement, for a measurable subset D of E, F is measurable on E if and only if the restriction of F to D and E minus D are measurable. ഇവിടെ നമുക്ക് ആദ്യത്തെ റിസൾട്ട് എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത് നോക്കാം. എന്താണ് നമ്മുടെ കയ്യിലുള്ള അസംപ്ഷൻ? എഫ് ബി ആൻ എക്സ്റ്റെൻഡഡ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഓൺ ഇ. എഫ് എന്ന് പറയുന്നത് ഒരു എക്സ്റ്റെൻഡഡ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇ എന്ന് പറയുന്ന സെറ്റിന് മുകളിലാണ്. നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ ആദ്യമേ എഫ് ഈസ് മെഷറബിൾ ഓൺ ഇ എന്നും എഫ് ഈക്വൽ ടു ജി ഓൾമോസ്റ്റ് എവരിവെയർ ഓൺ ഇ എന്നും അസംപ്ഷനിലുണ്ട്. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് അവർ ജി ഈസ് മെഷറബിൾ ഓൺ ഇ. സോ വി ഹാവ് ടു അസംപ്ഷൻസ്, F is measurable on E and F equal to G almost everywhere on E. We have to prove G is measurable on E. We know that F equal to G almost everywhere on E means define a set A is equal to set of all X belongs to E such that F of X not equal to G of X. By the definition of almost everywhere, measure of A equal to 0. Karanam, ഒരു പ്രോപ്പർട്ടി ഓൾമോസ്റ്റ് എവരിവർ ഹോൾഡ് ചെയ്യണു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മെഷർ സീറോ ആയിട്ട് വരുന്ന ഒരു സെറ്റിലൊഴികെ ബാക്കി സെറ്റിലെ എല്ലാ ഭാഗത്തും ആ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നതെന്നാണ്. ഇവിടെ നമുക്ക് എഫ് ഈക്വൽ ടു ജി ഓൾമോസ്റ്റ് എവരിവർ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എഫ് ഈക്വൽ ടു ജി ഓൾമോസ്റ്റ് എവരിവർ ഓൺ ഇ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മെഷർ സീറോ ആയിട്ട് വരുന്ന ഇയുടെ ഒരു സബ്സെറ്റിലൊഴികെ മറ്റെല്ലാ ഇയിലെ പോയിന്റുകളിലും എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും ഈക്വൽ ആയിരിക്കുമെന്നാണ്. അതിനാൽ തന്നെ വി ക്യാൻ ഡിഫൈൻ എ ന്യൂ സെറ്റ് ക്യാപിറ്റൽ എ സച്ച് ദാറ്റ് സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ഇ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു ജി ഓഫ് എക്സ്. എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും ഈക്വൽ അല്ലാത്ത ഇയിലെ പോയിന്റുകളുടെ കളക്ഷനാണ് ക്യാപിറ്റൽ എ എന്ന് പറയുന്നത്. എഫ് ഈക്വൽ ടു ജി ഓൾമോസ്റ്റ് എവരിവെയർ ആയ കാരണത്താൽ നമുക്ക് പറയാം ഈ എടുത്തിരിക്കുന്ന സെറ്റ് എയുടെ മെഷർ സീറോ ആയിരിക്കും. By the definition of almost everywhere, namukku prove cheyendathu g measurable aanennaanu. To prove g is measurable, we will prove that set of all x belongs to e such that g of x greater than c is measurable for any c belongs to r. Adinu vendi set of all x belongs to e such that g of x greater than c, aa setine namukku engane ezhuthan pattum ennu nokkam. Equal to set of all x belongs to A such that g of x greater than c union set of all x belongs to E such that f of x greater than c intersection E minus A. Actually, namukku set of all x belongs to E such that g of x greater than c A namukku rendu settukalude union aayittu ezhuthan pattum. Onnu set of all x belongs to A സച്ച് ദാറ്റ് ജി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ സി എന്നും മറ്റൊന്ന് സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ഇ മൈനസ് എ സച്ച് ദാറ്റ് ജി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ സി എന്നാണ് എഴുതാൻ പറ്റുക. അതിൽ ആദ്യത്തെ അതുപോലെ തന്നെ എഴുതിയിരിക്കുന്നു, രണ്ടാമത്തെ സെറ്റിനെ മാത്രമാണ് നമ്മൾ മറ്റു രീതിയിൽ എഴുതിയിരിക്കുന്നത്. നമുക്കറിയാം ഞാൻ പറഞ്ഞു രണ്ടാമത്തെ സെറ്റ് ഏതായിരുന്നു, സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ഇ മൈനസ് എ സച്ച് ദാറ്റ് ജി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ സി എന്നാണ്. നമുക്കറിയാം ഇ മൈനസ് എ അതായത് എഫും ജിയും ഈക്വൽ ആകുന്ന സെറ്റ് എയും എയ്ക്ക് പുറത്തെല്ലാം എയ്ക്ക് പുറത്ത് ഇയിൽ വരുന്ന എല്ലാ പോയിന്റുകളിലും എഫും ജിയും ഈക്വൽ ആയിരിക്കും. അതിനാൽ തന്നെ നമുക്ക് ജി ഓഫ് എക്സിന് പകരം നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് എഴുതിയത് കൊണ്ട് അതിനകത്ത് പ്രശ്നമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ഇ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ സി എന്ന് എഴുതുന്നത്. അപ്പോഴും നമ്മൾ എഴുതേണ്ടിയിരുന്നത് എക്സ് ബിലോങ്സ് ടു ഇ മൈനസ് എ എന്നായിരുന്നു. പക്ഷേ നമുക്കിവിടെ അപ്പുറത്ത് ഇ മൈനസ് എ കൊണ്ട് ഇന്റർസെക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ സാധിക്കും.
അതുകൊണ്ട് തന്നെ നമ്മളിവിടെ സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ഇ സച്ച് ദാറ്റ് ജി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ സി എ നമ്മളിങ്ങനെ എഴുതുന്നു സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു എ സച്ച് ദാറ്റ് ജി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ സി യൂണിയൻ സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ഇ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ സി ഇന്റർസെക്ഷൻ ഇ മൈനസ് എ അവിടെ നമുക്ക് എഫ് ഓഫ് എക്സ് എടുക്കാൻ കഴിഞ്ഞത് ഇ മൈനസ് എക്കകത്ത് എഫും ജിയും ഈക്വൽ ആണ് ദ സെറ്റ് സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു എ ജി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ സി ഓൾവേസ് എ സബ്സെറ്റ് ഓഫ് എ കാരണം ജി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ സി വരുന്ന എയിലെ പോയിന്റുകളുടെ കളക്ഷൻ ആണ് ലെഫ്റ്റ് സൈഡിലുള്ള സെറ്റ് വിച്ച് ഈസ് ഓൾവേസ് എ സബ്സെറ്റ് ഓഫ് എ ആൻഡ് വി നോ ദാറ്റ് മെഷർ ഓഫ് എ ഈക്വൽ ടു സീറോ ദെയർഫോർ മെഷർ ഓഫ് എനി സബ്സെറ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു സീറോ ദാറ്റ് ഈസ് മെഷർ ഓഫ് കളക്ഷൻ സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു എ സച്ച് ദാറ്റ് ജി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ സി ഈസ് സീറോ And we know that every set with measure 0 is measurable. Therefore, collection x belongs to A such that g of x greater than c is measurable. Appo namukku prove cheyanda set of all x belongs to E such that g of x greater than c. Ennu parayna setine nammal rendu setukalude union aayittu aanu ezhuthirikkunnathu. Adil aadyathe set ippol measurable aanennu kitti kazhinju. Ini randamathe യൂണിയനിലെ രണ്ടാമത്തെ ഭാഗം എന്താണെന്ന് നോക്കാം യൂണിയനിലെ രണ്ടാമത്തെ ഭാഗം രണ്ട് സെറ്റുകളുടെ ഇന്റർസെക്ഷൻ ആണ് അതിൽ ആദ്യത്തെ സെറ്റ് സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ഇ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ സി ആണ് വി നോ ദാറ്റ് അവർ എഫ് ഈസ് എ മെഷറബിൾ ഫംഗ്ഷൻ ബൈ ദ അസംപ്ഷൻ ദെൻ ബൈ ദ ഡെഫിനേഷൻ ഓഫ് മെഷറബിൾ ഫംഗ്ഷൻ സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ഇ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ സി ഈസ് മെഷറബിൾ ആൻഡ് ബൈ ദ അസംപ്ഷൻ വി നോ ദാറ്റ് അവർ ഇ ഈസ് മെഷറബിൾ ആൻഡ് വി ഹാവ് Our A is measurable because the measure of A is equal to 0 and A is measurable. Therefore, E minus A is measurable. So, union le randamatha statement, randu settukalude intersection aanu. Adil edukkuna randu settukalum ippol measurable aanennu kittikkazhinju. That is, set of all X belongs to E such that F of X greater than C and E minus A are measurable. Therefore, ഇപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ് സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ഇ സച്ച് ദാറ്റ് ജി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ സി ഈക്വൾ ടു എന്ന് പറഞ്ഞ് രണ്ട് സെറ്റുകളുടെ യൂണിയനുകൾ എടുത്തിരിക്കുന്നു അതിൽ ആദ്യത്തെ സെറ്റ് മെഷറബിൾ ആണെന്ന് കിട്ടി രണ്ടാമത്തെ സെറ്റ് എന്ന് പറയുന്നത് രണ്ട് സെറ്റുകളുടെ തന്നെ ഇന്റർസെക്ഷൻ ആയിരുന്നു അതിൽ ഓരോന്നും മെഷറബിൾ ആണെന്ന് കിട്ടി അതുകൊണ്ട് ആ ഇന്റർസെക്ഷൻ മെഷറബിൾ ആയിരിക്കും അതിനാൽ തന്നെ ദ ഹോൾ യൂണിയൻ മെഷറബിൾ ആയിരിക്കും ദെയർഫോർ വി ഗെറ്റ് സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ഇ സച്ച് ദാറ്റ് g of x greater than c is measurable. That means our g is measurable. ഇതാണ് നമുക്ക് ഫസ്റ്റ് റിസൾട്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് നോക്കാം. ഫോർ എ മെഷറബിൾ സബ്സെറ്റ് d of e, f is measurable on e if and only if the restriction of f to d and e minus d are measurable. ഇവിടെ നമുക്കൊരു കോമൺ അസംപ്ഷൻ ഉണ്ട് ദാറ്റ് ഈസ് D is a measurable subset of E. പിന്നെ രണ്ട് സ്റ്റേറ്റ്മെന്റുകളെ നമ്മൾ കണക്ട് ചെയ്യുന്നു ഇഫ് ആൻഡ് ഓൺലി ഇഫ് വെച്ച് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എഫ് ഈസ് മെഷറബിൾ ഓൺ ഇ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് റെസ്ട്രിക്ഷൻ ഓഫ് എഫ് ടു ഡി ആൻഡ് റെസ്ട്രിക്ഷൻ ഓഫ് എഫ് ടു ഇ മൈനസ് ഡി ആർ മെഷറബിൾ പ്രൂഫ് നോക്കാം ഗിവൺ ഡി ഇസ് എ മെഷറബിൾ സെറ്റ് ആൻഡ് ഓൾസോ വി ഹാവ് അവർ ഡി ഇസ് എ സബ്സെറ്റ് ഓഫ് ഇ നൗ Set of all x belongs to E such that f of x greater than c can be write as set of all x belongs to D such that f of x greater than c union set of all x belongs to E minus D such that f of x greater than c. അതായത് Dയും E minus Dയും വെച്ച് രണ്ട് സെറ്റുകളുടെ യൂണിയൻ ആയിട്ട് നമ്മൾ ആദ്യത്തെ സെറ്റിനെ എഴുതിയിരിക്കുന്നു. Assume that The restriction of f to d and the restriction of f to e minus d are measurable. നമ്മൾ ആദ്യം assume ചെയ്യുന്നത് second statement ആണ്. We have to prove the function f is measurable. Here, we have our f. The restriction of f to d is measurable എന്നാണ് നമ്മുടെ കയ്യിലുള്ളത്. That means set of all x belongs to d, f of x greater than c is measurable. കാരണം എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിയിലേക്ക് റെസ്ട്രിക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ആ ഫംഗ്ഷൻ അവിടെ ഡിഫൈൻ ചെയ്യപ്പെടുന്നത് ഡി എന്ന് പറയുന്ന ഡൊമൈൻ്റെ മുകളിലാണ്.
അവിടെ നമുക്കറിയാം അസംഷൻ പ്രകാരം എഫ് റെസ്ട്രിക്റ്റഡ് ടു ടി മെഷറബിൾ ആണ് എങ്കിൽ സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ടി എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ സി മെഷറബിൾ ആയിരിക്കും ബൈ ദ ഡെഫിനേഷൻ ഓഫ് മെഷറബിൾ ഫംഗ്ഷൻ. സിമിലർലി സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ഇ മൈനസ് ഡി സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ സി ഈസ് ഓൾസോ മെഷറബിൾ. സോ ദീസ് ടു സെറ്റ്സ് ആർ മെഷറബിൾ, ദെയർഫോർ ദയർ യൂണിയൻ ഈസ് മെഷറബിൾ, ഹെൻസ് സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ഇ എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ സി ഈസ് മെഷറബിൾ. ദാറ്റ് മീൻസ് ബൈ ദ ഡെഫിനേഷൻ your f is measurable on e. appo namukku oru proof valare eluppathil kaliyum karanam second statement implies first statement cheyan vendite rendu setukal namukku measurable aanum avayude union aanu namukku f measurable aavan avashyamayittulla set ennum ennulla reethil kaanichu kaniya nammada proof kaliyunu. conversely we may assume that the first statement, what is one, f is measurable on e. ഇപ്പോൾ കോൺവേഴ്സിലി നമ്മൾ എഫ് മെഷറബിൾ ഓൺ ഇ എന്ന് അസ്യൂം ചെയ്യുന്നു. ദാറ്റ് ഈസ് സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ഇ എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ സി ഈസ് മെഷറബിൾ. ഇനി നമുക്കതിനെ നേരത്തെ പോലെ തന്നെ എഴുതാം. ദാറ്റ് ഈസ് സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ഇ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ സി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ഡി സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ സി യൂണിയൻ സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ഇ മൈനസ് ഡി എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ സി. അതിലെ ആദ്യത്തെ സെറ്റ് അതായത് സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ഡി സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ സി എ നമ്മൾ ഡി വൺ എന്ന് വിളിക്കുന്നു, വിച്ച് ഈസ് കോൾഡ് ആസ് ഡി വൺ. സെറ്റ് ഡി വൺ ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് ഓപ്പൺ ഇൻ്റർവെൽ സി കോമ ഇൻഫിനിറ്റി ഇൻ്റർസെക്ഷൻ ഡി. കാരണം എന്താണ് ഡി വൺ? എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ സീനേക്കാൾ മുകളിൽ വരുന്ന എക്സുകൾ ഡിയിൽ വരുന്ന എക്സുകളാണ്. അതായത് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ സീനേക്കാൾ മുകളിൽ വരുന്ന ഡി എന്ന് പറയുന്ന സെറ്റിൽ വരുന്ന എക്സുകളുടെ കളക്ഷനാണ് നമ്മളുടെ ഡി വൺ എന്ന് പറയുന്ന സെറ്റ്. അതിനാൽ തന്നെ നമുക്ക് എഫ് ഇൻവേഴ്സ് ഓഫ് ഓപ്പൺ ഇൻ്റർവെൽ സി ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് സി എന്ന് പറയുന്ന വാല്യൂവിനേക്കാൾ മുകളിൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ വരുന്ന എല്ലാ എക്സുകളുടെയും കളക്ഷനാണ്. പക്ഷെ നമുക്ക് എല്ലാ എക്സുകളുടെയും കളക്ഷൻ ആവശ്യമില്ല, ഡിയിൽ വരുന്നത് മാത്രം മതി. സോ വി ക്യാൻ ഇന്റർസെക്ട് ദാറ്റ് സെറ്റ് ടു ഡി. സോ വി ഗെറ്റ് അവർ ഡി വൺ. സോ യുവർ ഡി വൺ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് ദ ഇന്റർസെക്ഷൻ ഓഫ് ടു സെറ്റ്സ്. ഫസ്റ്റ് വൺ ഈസ് എഫ് ഇൻവേഴ്സ് ഓഫ് ഓപ്പൺ ഇൻ്റർവെൽ സി ടു ഇൻഫിനിറ്റി ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് അവർ ക്യാപിറ്റൽ ഡി. ഹിയർ വി നോ ദാറ്റ് അവർ ഡി ഈസ് എ കോമൺ അസംഷൻ വിച്ച് ഈസ് എ മെഷറബിൾ സെറ്റ്. And the first set, that is f inverse of open interval c to infinity. We know that our open interval c to infinity is an open set. Open set. And by the assumption, our f is measurable. And there is a proposition number 2. If f is measurable, if and only if, for each open set, f inverse of O is measurable. That means here, open interval c to infinity is a open set. Therefore, f inverse of open interval c to infinity is measurable. Therefore, your d1 can be represented as the intersection of two measurable sets. First one is f inverse of open interval c to infinity and the second one is d. Hence, our d1 is measurable. What is d1? Set of all x belongs to d such that f of x greater than c is c. ഈസ് മെഷറബിൾ എന്ന് കിട്ടിക്കഴിഞ്ഞു. ദാറ്റ് മീൻസ് ദ ഫങ്ഷൻ എഫ് ഈസ് റെസ്ട്രിക്റ്റഡ് ടു ഡി ഈസ് മെഷറബിൾ. ഇനി ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഫ് റെസ്ട്രിക്റ്റഡ് ടു ഇ മൈനസ് ഡി മെഷറബിൾ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ഏതാണ് പ്രൂവ് ചെയ്യേണ്ടത്? സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ഇ മൈനസ് ഡി സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ സി ഈസ് മെഷറബിൾ. അപ്പോൾ ഈ പറയുന്ന സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ഇ മൈനസ് ഡി സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ സി എ ഇതുപോലെ തന്നെ നമുക്ക് രണ്ട് സെറ്റുകളുടെ ഇന്റർസെക്ഷനായിട്ട് എടുക്കാൻ കഴിയും. ആ രണ്ട് സെറ്റുകളും മെഷറബിൾ ആണെന്ന് കിട്ടും. അതിനാൽ തന്നെ സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ഇ മൈനസ് ഡി സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ സി മെഷറബിൾ ആണെന്ന് പറയാൻ സാധിക്കും. ദാറ്റ് മീൻസ് ദ റെസ്ട്രിക്ഷൻ ഓഫ് എഫ് ടു ഇ മൈനസ് ഡി ഈസ് ഓൾസോ മെഷറബിൾ. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്തത് ആദ്യം എഫ് ഈസ് മെഷറബിൾ എന്നാണ്. നമുക്ക് എഫ് റെസ്ട്രിക്റ്റഡ് ടു ഡി മെഷറബിൾ ആണെന്ന് ആദ്യം കിട്ടി. രണ്ടാമത് എഫ് റെസ്ട്രിക്റ്റഡ് ടു ഇ മൈനസ് ഡി മെഷറബിൾ ആണെന്ന് കിട്ടി. നമുക്കിതാണ് വൺ ഇംപ്ലൈസ് ടു ആയിട്ട് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. ഓക്കെ, താങ്ക് യു.